അങ്ങനെ പഞ്ചാബും രക്ഷപ്പെട്ടു, എന്നാണാവോ നമ്മൾ? ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഇത്രമാത്രം മാറ്റം വരാൻ പോകുന്നത് എന്ന്. അത് ഡൽഹിയിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഡൽഹിയിൽ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ? അങ്ങനെയെല്ലാം ചെയ്യാൻ ഒരു സർക്കാരിന് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. ഇതൊന്നും സർക്കാരല്ല ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന നമ്മുടെ സർക്കാർ സേവകർ അഥവാ ജോലിക്കാർ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ പതുക്കെ പതുക്കെ നമ്മളും രക്ഷപ്പെട്ടു തുടങ്ങും. നമുക്ക് അവർ ചെയ്തു തരുന്ന റോഡുകളും പാലങ്ങളും സ്കൂളുകളും ഒന്നും അവർ അധ്വാനിച്ചുണ്ടാക്കി തരുന്നതല്ല. അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കും വിധം കൂറ്റൻ ബോർഡുകളും വെച്ച് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചാൽ ഫ്ലെക്സ്, ആ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഫ്ലെക്സ്, പാലത്തിന് തറക്കല്ലിടുമ്പോൾ ഫ്ലെക്സ്, ഇതെല്ലാം പണിത് തന്നത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് എന്ന് തോന്നിക്കും വിധത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ആദ്യമേ നിർത്തലാക്കണം. ഒരു സാധാരണക്കാരൻ ഒരു വർഷം സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും ദൈനംദിനം ഉപയോഗിക്കുന്ന ചില സാധന സേവനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി തുക നോക്കാം. DTH കേബിൾ ശരാശരി ഒരു മാസം തുക 250, GST റേറ്റ് 18%, 45 രൂപ ഒരു മാസം. 12 × 45 = 540 രൂപ ഒരു വർഷം. ഇനി മൊബൈൽ. ഒരു വീട്ടിൽ മൊബൈൽ റീചാർജ് കുറഞ്ഞത് 2 ഫോൺ കൂട്ടാം. 249 രൂപ വെച്ച് 2 ഫോൺ ആവുമ്പോൾ 498 രൂപ. 498 രൂപയുടെ 18% എന്ന് പറയുമ്പോൾ 90 രൂപ. 90 × 12 1080 രൂപ ഒരു വർഷം. ഇനി സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഹാൻഡ് വാഷ് തുടങ്ങിയവ 18% ഒരു വർഷം ഒരു വീട്ടിൽ 10,000 രൂപ കൂട്ടിയാൽ 1800 രൂപ ടാക്സ്. ഇനി തുണി 5% ഒരു വർഷം. ചെറിയൊരു കുടുംബം ഈ രീതിയിലായിരിക്കും വാങ്ങുക. കുറഞ്ഞത് 12,000 രൂപയുടെ തുണി വാങ്ങിയാൽ 600 രൂപ ടാക്സ് കൊടുക്കണം. ഇനി മൊബൈൽ. ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയുടെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാൽ 18% GST എന്ന് പറയുന്നത് 1800 രൂപയാണ്. കുട 12% ഒരു വർഷം. അപ്പോൾ 4 കുട 1500 കൂട്ടിയാൽ 170 രൂപ. ഇനി ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു വാഹനമുണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോൾ ഒരു ദിവസം 100 രൂപ, ഒരു വർഷം 36,000 രൂപയുടെ 60% ടാക്സ് ആയിട്ട് സർക്കാരിലേക്ക് പോകുന്നു. അതായത് 21,600 രൂപ. ചായപ്പൊടിയുടെയും കാപ്പിയുടെയും കണക്ക് നോക്കിയാൽ 5% ഒരു വർഷം, ശരാശരി 100 രൂപ. ഇനി കുക്കിംഗ് ഗ്യാസ് 5% കൂട്ടിയാൽ പോലും വർഷം 12 സിലിണ്ടർ, 12 × 850, 10,200 5% എന്ന് പറയുമ്പോൾ 510 രൂപ. ഇനി ഇലക്ട്രിക് ഉപകരണങ്ങളായ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, മിക്സർ, അയൺ ബോക്സ് തുടങ്ങി എല്ലാ വർഷവും വാങ്ങിക്കില്ലെങ്കിലും ഒരു സാധാരണ വീട്ടിൽ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം സാധനങ്ങൾ പുതിയത് വാങ്ങാറുണ്ട്. 10 വർഷത്തിൽ ഒരിക്കൽ ഇവയ്ക്കെല്ലാം കൂടി ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ചിലവാക്കേണ്ടി വരും. അതായത് ശരാശരി ഒരു വർഷം 10,000 രൂപ. ഒരു വർഷം 10,000 രൂപയുടെ 28% എന്ന് പറയുമ്പോൾ 2,800 രൂപ. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതുതരം പാത്രങ്ങൾ വാങ്ങിയാലും, അത് പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, 18% നികുതിയാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടി വരുന്നത്. 540, 1080, 1800, 600, 1800, 170, 21,600, 100, 510, 2,800. ഇങ്ങനെ 10 കാര്യങ്ങൾക്കുള്ള ഈ നികുതി പണം നമ്മൾ മൊത്തത്തിൽ കൂട്ടിയെടുക്കുമ്പോൾ 31,000 രൂപയാണ് ഒരു ചെറിയ കുടുംബത്തിൻ്റെ, അതായത് ഒരു 600 രൂപ ദിവസ വരുമാനക്കാരൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വർഷം നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന നികുതി തുക. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഇതുപോലെ നികുതി കൊടുക്കുന്നുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഇതുപോലെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ നികുതികളും കൂടി കൂട്ടി കണക്ക് കൂട്ടിയെടുക്കുമ്പോൾ 50,000 രൂപയ്ക്ക് മുകളിൽ വരും. അതായത് 600 രൂപ ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ 84 ദിവസത്തെ അധ്വാന ബലം നികുതിയായി പോകുന്നു എന്ന് ചുരുക്കം. ഇതിലും ചിലപ്പോൾ കൂടുതലേ വരും. കൂടാതെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, അവന് സ്വന്തമായി ജോലി ചെയ്യുവാൻ ഒരു ഓട്ടോ മേടിച്ചാൽ 3 ലക്ഷം രൂപ ഇപ്പോൾ ആകുന്ന വണ്ടിക്ക് 28% ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്.
കൂടാതെ ഒരു ദിവസം 300 രൂപയുടെ ഇന്ധനം കൂടി അടിച്ചാൽ 170 രൂപ അയാൾ ടാക്സ് ആയി സർക്കാരിലേക്ക് അടയ്ക്കുന്നു. ഒരു വർഷം അത് നിങ്ങൾ കണക്ക് കൂട്ടിക്കും. കൂടാതെ ഭൂനികുതി, കെട്ടിട നികുതി, രജിസ്ട്രേഷൻ നികുതി, അങ്ങനെ പലതരത്തിലുള്ള നികുതികൾ. ഈ നികുതി തുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെയായി വിനിയോഗിക്കപ്പെടുന്നത്. നമ്മളോട് മേടിക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് നമുക്ക് തിരികെ തരുന്നത് എന്ന് ചുരുക്കം. എന്നിട്ട് സൗജന്യമായി തരുന്നു എന്ന് പറയുന്നത് നാണമില്ലാത്തത് കൊണ്ടും പൊതുജനങ്ങൾക്ക് അറിയത്തില്ല എന്ന ധാരണ കൊണ്ടുമാണ്. നമ്മൾ ശമ്പളം കൊടുക്കുന്ന തൊഴിലാളികൾ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായ സമയത്ത് നടത്തി തരണം. അത് കൃത്യമായി ഡൽഹിയിൽ നടപ്പിലാക്കുന്നു. അത്രമാത്രം സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള, ആ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുമ്പോൾ പ്രതികരിക്കാൻ അറിയുന്ന, ആ അവകാശങ്ങളെ മാനിക്കുന്നതിനും നടപ്പിലാക്കി തരുന്നതിനും കഴിവുള്ള ഒരു പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ പ്രബുദ്ധരായ, ആർജവമുള്ള ഒരു ജനതയായി നമ്മളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയ ഈ കാര്യങ്ങൾ അതിവിശദമായി നമുക്കായി സമർപ്പിച്ച ആ അജ്ഞാത സുഹൃത്തിന് നന്ദി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.